ഗായ്സ്, അപ്പോൾ ഇത് ഞാൻ പിക്കാഡ്ലിനുള്ളത് കേട്ടോ, മാഞ്ചസ്റ്ററിൻ്റെ ഹൃദയമായ പിക്കാഡ്ലി. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാർ ആരായ എൻ്റെ പരേഡ് കാണാനാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എവിടെ പരിപാടി? സിറ്റിയുടെ പരേഡിനുള്ള തിരക്കാട്ട് ബസ് ഈ സെന്ററിൽ കൂടെ പോകും. അപ്പോ അപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരുണ്ട്. നല്ലൊരു സ്ഥലം നോക്കിട്ട് നടക്കുന്നു. സിറ്റിയുടെ ഇത് ഇവിടുത്തെ ഒരു ചരിത്രമായിട്ടുള്ളൊരു സംഭവമാണ്, റെക്കോർഡാണ്. കാരണം 4 വട്ടം ആരും ഇതുവരെ അടിപ്പിച്ച് ചാമ്പ്യന്മാരായിട്ടില്ല. അപ്പോൾ 4 in a row നമ്മുടെ സിറ്റി അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാവരും ഓണാണ്. പിന്നെ നമ്മളിപ്പോൾ സൗണ്ട് ഇതിൽ കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡി ജെ കെട്ടിട്ട് കോപ്പിറൈറ്റ് വരും. അത് കാരണമാണ് ഈ സൗണ്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7:30 8 മണിയുടെ അടുത്തായി. ഇതിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7:30 ആയി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു മാഞ്ചസ്റ്റർ മാരത്തോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയധികം ആൾക്കാർ വന്ന് ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. ഇത് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ആ വണ്ടി വരുമ്പോൾ ഭയങ്കര ഓണമായിരുന്നു. എല്ലാവരും പാട്ടും ഡി ജെ വെച്ചിട്ട് ഫുൾ ഓണം തന്നെയായിരുന്നു. അപ്പോൾ അതൊരു മിനിമം സ്പീഡിലാണ് പോയിരുന്നത്, ഫുള്ള് ബ്ലൂ. കാരണം സിറ്റിയുടെ എല്ലാ കഴിഞ്ഞ സീസണിലും ഇതേപോലെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ പരേഡ് വരാറ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ ഫോർഡനാണ്. കപ്പും പിടിച്ചിട്ട് കപ്പ് ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫോർഡൻ. ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഫോർഡനാണ് പ്രീമിയർ ലീഗിലെ. പിന്നെ നമ്മുടെ ആൽവാരസ്, ആൽവാരസ് റോഡ് റോഡിൽ ഫുൾ ഓണായിരുന്നു കേട്ടോ. ഹാലൻഡിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഹാലൻഡിന് ഇവിടെ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി ഫാൻസാണ്. റോട്ടറി ഫുൾ ഓണ്, കട്ടയ്ക്ക് ഓണ് തന്നെയായിരുന്നു. നമ്മുടെ അവിടെ കറക്റ്റ് വരെ വണ്ടി നിർത്തി എന്നിട്ട് അവർ വീണ്ടും പാട്ട് വെച്ച് പിന്നെ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചാണ് ഈ പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കടന്നു പോയത്. ഇത് ഫസ്റ്റത്തെ ബസ്സിൽ നമ്മൾ പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ അതേപോലെ ഇപ്പോൾ ഉപ്പ് ഇങ്ങനെ കുറേ കൂട്ടിച്ചേർന്ന് ഫുൾ ബ്ലൂ. എല്ലാവരും ഓൺ ഡിയാസ് കാര്യങ്ങളൊക്കെ. ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അടിച്ചുപൊളി ഗ്രീലിഷാണ്. ഗ്രീലിഷ് എല്ലാവരും മേത്തേക്കും ഷാമ്പെയിൻ വയ്ക്കലായിരുന്നു മച്ചാൻ്റെ പരിപാടി. പക്ഷെ എല്ലാവരും ഓൺ തന്നെയായിരുന്നു അവിടെ ഗ്രീലിഷ് കണ്ടാ. പിന്നെ നമ്മൾ എല്ലാവരും നോക്കണത് നമ്മുടെ ചെക്കനാണ് കെ ടി പിനെ കാത്തിരുന്നിട്ട് ഫ്രണ്ടിലൊന്നും കണ്ടില്ല കെ ടി പിനെ. ഈ ബസ് എടുക്കുമ്പോൾ ബാക്കിൽ ഇപ്പോൾ ആൾക്കാരിനൊപ്പം ചുള്ളവിട്ടിരിക്കണ്ടായിരുന്നു. കാരണം കെ ടി പിക്ക് ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ്. ഹാലൻഡിൻ്റെ അത്ര അതിനാളും കൂടുതൽ സപ്പോർട്ട് ഇവിടെ കെ ടി പിക്കാണ്. ആക്കയുടെ ബാക്കിൽ അപ്പോൾ ആൾക്കാർ കുടിക്കണേ എൻ്റെ ബാക്കിൽ ഇരിക്കണണ്ടാ, ചുള്ള ഇരിക്കണണ്ടാ. ആദ്യമായിട്ടാണ് ഞാൻ സിറ്റി പ്ലെയേഴ്സിനെ ഇങ്ങനെ കാണുന്നത്. സംഭവം ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോകണമെങ്കിലും പ്ലെയേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല. ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ബസ് ഫുള്ള് പ്ലെയേഴ്സ് മാത്രമേ, സെക്കൻഡ് ബസ് ഫുള്ള് മാനേജ്മെൻറ്റ് ടീമിന് മാത്രമുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സിറ്റിയുടെ കോച്ച് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പണ്ണനാണ്. പെപ്പണ്ണനെ ഏതൊരു ഫുട്ബോൾ ആരാധകനും കാണണമെന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ദയ വരുന്ന ചുള്ളായി നമ്മളെ നോക്കണണ്ടാവ് പോണു. നമ്മുടെ അവിടെ കഴിഞ്ഞപ്പോൾ മുകളിലുള്ള ജാതി ആറ്റിറ്റ്യൂഡായി. ഒരു സ്മോക്കും വലിച്ച് സിഗും വലിച്ച് സംഭവം ജാതി റോഡിലാണ് മച്ചാൻ പോയിരുന്നു.
പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടിയത്, ഇവർ യൂത്ത് ചാമ്പ്യന്മാരെ ഉണ്ട് എന്തെങ്കിലുമുണ്ട്, ആ ഷാമ്പെയിനൊക്കെ പിടിച്ചിട്ട് നമ്മുടെ മേത്തിക്കായി തെണ്ടി അവിടെ നിന്ന് കിട്ടിയത്. എന്തായാലും പരിപാടി ഓണായിരുന്നു കേട്ടോ, ഒന്നും പറയാല്ല, കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത പ്രാവശ്യം കാണാം. സിറ്റിയുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത കപ്പടിക്കട്ടെ എന്ന് വിചാരിക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ സിറ്റിക്കാർ. അടുത്ത കപ്പടിക്കുന്നു ആശംസിച്ചുകൊണ്ട്.